പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഫൈബർ സിമൻറ്റ് ബോർഡുകളെക്കുറിച്ചാണ്. ഫൈബർ സിമൻറ്റ് ബോർഡുകൾ എന്ന് നമ്മൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു ബ്രാൻഡ് നെയിമുണ്ട്, വി ബോർഡ്. വി ബോർഡ് എന്നത് ഒരു ബ്രാൻഡ് നെയിം മാത്രമാണ്. വിശാഖ ഇൻഡസ്ട്രീസ് പുറത്തിറക്കുന്ന ഒരു ഫൈബർ സിമൻറ്റ് ബോർഡ് ആണ് വി ബോർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ സാധാരണ പാർട്ടീഷനും അതുപോലെ തന്നെ ക്യാബിൻ തിരിക്കുന്നതിനുമൊക്കെയാണ് ഈ വി ബോർഡുകൾ ഉപയോഗിക്കാറുള്ളത്, അതല്ലെങ്കിൽ ഫൈബർ സിമൻറ്റ് ബോർഡുകൾ ഉപയോഗിക്കാറുള്ളത്. ഇതുപയോഗിച്ചുള്ള വീടുകളും നിർമ്മിച്ചു വരാറുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലും മറ്റും വീടിൻ്റെ ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിന് ഭിത്തിക്ക് പകരമായിട്ട് വി ബോർഡുകൾ അഥവാ ഫൈബർ സിമൻറ്റ് ബോർഡുകൾ ഉപയോഗിക്കാറുണ്ട്. ഇനി എന്താണ് ഈ ഫൈബർ സിമൻറ്റ് ബോർഡുകൾ എന്ന് പറഞ്ഞാൽ എന്ന് നമുക്ക് നോക്കാം. സിമൻറ്റിന് പുറമെ സെല്ലുലോസും മറ്റു ചില പദാർത്ഥങ്ങളും ചേർന്നാണ് ഈ പറയുന്ന ഫൈബർ സിമൻറ്റ് ബോർഡുകൾ ഉണ്ടാക്കുന്നത്. എന്താണ് ഈ പറഞ്ഞ സെല്ലുലോസ്? വുഡ് പൾപ്പ് ട്രീറ്റ് ചെയ്തെടുക്കുന്നതാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. ട്രീറ്റഡ് വുഡ് പൾപ്പ്. വുഡ് പൾപ്പിൻ്റെ മറ്റു പ്രധാന ഉപയോഗം നമുക്കറിയാം. പേപ്പറുകൾ ഉണ്ടാക്കുന്നതിന് ഈ വുഡ് പൾപ്പാണ് ഉപയോഗപ്പെടുത്താറുള്ളത്. അപ്പോൾ സിമൻറ്റും വുഡ് പൾപ്പും മൈക്കയും ചില ഫില്ലറുകളും ചേർത്താണ് ഈ പറയുന്ന ഫൈബർ സിമൻറ്റ് ബോർഡുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് ഒരിക്കൽ കൂടി നോക്കാം. സിമൻറ്റ് ചേർക്കുന്നുണ്ട്. സെല്ലുലോസ് ചേർക്കുന്നുണ്ട്. ഈ സെല്ലുലോസ് ആണ് എന്തെന്ന് പറയുന്നത്? ട്രീറ്റഡ് വുഡ് പൾപ്പ് എന്ന് പറയുന്നത്. പിന്നെ മൈക്ക, അതിന് പുറമെ ചില ഫില്ലേഴ്സ്. ഇതിൽ സിമൻറ്റിൻ്റെ അളവ് 40 to 60% വരെ ആയിരിക്കും. ഈ സെല്ലുലോസ് 8 to 10% വരെയും മൈക്ക 10 to 15% വരെയും ആയിരിക്കും. അതുപോലെ ഫില്ലേഴ്സ്, വ്യത്യസ്ത തരത്തിലുള്ള ഫില്ലേഴ്സ്, ഫില്ലറുകളായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് ഫ്ലൈ ആഷും അതുപോലെ തന്നെ ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചില മിനറൽസും ഒക്കെയാണ് ഫില്ലേഴ്സായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഈ ഫില്ലേഴ്സിൻ്റെ അളവ് 20 to 30% വരെ ആയിരിക്കും. ഈ ബോർഡുകൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിന് ഒരു പേരുണ്ട്, ഹാഡ് സ്റ്റെക് പ്രോസസ് ആൻഡ് ഹൈ പ്രഷർ സ്റ്റീം ക്യൂറിംഗ് എന്നാണ് അതിന് പറയാം. എന്താണ് ഹാഡ് സ്റ്റെക് പ്രോസസ് ആൻഡ് ഹൈ പ്രഷർ ക്യൂറിംഗ്? SPSC എന്നാണ് ഇത് നിർമ്മിക്കുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേര്. നമ്മൾ പറഞ്ഞു വൈശാഖ ഇൻഡസ്ട്രീസ് നിർമ്മിക്കുന്ന സിമൻറ്റ് ഫൈബർ ബോർഡുകളെയാണ് നമ്മൾ വി ബോർഡുകൾ എന്ന പേരിൽ വിളിക്കാറുള്ളത്. അതുപോലെ തന്നെ എവറസ്റ്റ് ഇൻഡസ്ട്രീസ് ഇറക്കുന്ന ബോർഡുകളെ ഈ ബോർഡുകൾ എന്ന പേരിലാണ് അറിയപ്പെടുക. എന്താണ് ഈ ബോർഡ്? ഈ പറയുന്ന വി ബോർഡും ഈ ബോർഡും ഒക്കെ ഒന്ന് തന്നെയാണ്. രണ്ട് കമ്പനികൾ ഇറക്കുന്ന ഒരേ തരത്തിലുള്ള ബോർഡുകൾക്ക് ഉള്ള വ്യത്യസ്ത ബ്രാൻഡ് നെയിംസാണ് വി ബോർഡെന്നും ഈ ബോർഡെന്നും ഒക്കെ ഉള്ളത്. ഇവർക്ക് പുറമെ ഹൈദരാബാദ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, അതുപോലെ തന്നെ രാംകോ ഇൻഡസ്ട്രീസ് എന്നീ കമ്പനികളും ഒക്കെ ഇതേപോലുള്ള ഫൈബർ സിമൻറ്റ് ബോർഡുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇതൊക്കെ മാർക്കറ്റിൽ ലഭ്യവുമാണ്. ഇനി ഈ ഫൈബർ സിമൻറ്റ് ബോർഡുകൾ ഏതൊക്കെ സൈസിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. സാധാരണ അതിൻ്റെ തിക്നെസ് 6mm to 25mm വരെ ലഭ്യമാണ്. 6mm, 8mm, 10mm, 12mm, 14mm, 20mm, 25mm ഇങ്ങനെ വ്യത്യസ്ത തിക്നെസ്സിലുള്ള സിമൻറ്റ് ഫൈബർ ബോർഡുകൾ മാർക്കറ്റിൽ അവൈലബിളാണ്. ഇവയുടെ സൈസ് സാധാരണ ഉണ്ടാവാറുള്ളത് 8x4 സൈസും 6x4 സൈസും. 8 അടി നീളം 4 അടി വീതിയിലുള്ളതും 6 അടി നീളം 4 അടി വീതിയിലുമുള്ള സിമൻറ്റ് ഫൈബർ ഷീറ്റുകൾ സാധാരണ മാർക്കറ്റിൽ അവൈലബിളാണ്. ഈ ബോർഡുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മറ്റ് ബോർഡുകളേക്കാൾ നല്ല ഹാർഡായിരിക്കും, അതിനോടൊപ്പം തന്നെ ചീപ്പുമാണ്, വിലക്കുറവുമാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഏകദേശ വില നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു 8mm ഷീറ്റ് 6x4 സൈസിൻ്റേത്, അതിൻ്റെ വില ഒരു ഷീറ്റിന് 670 രൂപയാണ് കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിയത്. അതായത് 6x4 24 സ്ക്വയർ ഫീറ്റ്,
8 mm തിക്നെസ്സിലുള്ളതിന് വില വാങ്ങിയത് 670 രൂപയായിരുന്നു. അതുപോലെ തന്നെ 8x4 സൈസ്, ഇതേ 8 mm തിക്നെസ് തന്നെ, അതിന് ഒരു ഷീറ്റിന് ഏതാണ്ട് 900 രൂപ വില വന്നിട്ടുണ്ട്. 8x4 എന്ന് പറഞ്ഞാൽ 32 സ്ക്വയർ ഫീറ്റ്, അതിന് വന്നത് 900 രൂപയാണ്. ഞാൻ വാങ്ങിയ ബ്രാൻഡ് വിബോർഡ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളിതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കുക. താങ്ക് യു.